الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരം ഒരു ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ക്രൂരമായ വാർത്തകളാണ് അടിക്കടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവം എന്ന് എഴുതി തള്ളുന്നതിന് പകരം ഇന്നലകളിലെ ചരിത്രവും കുറ്റവാളികളെയും അവർക്കുള്ള ശിക്ഷയും പരിശോധിച്ചാൽ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലാണ് നിർഭയ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കാബാലികന്മാർ കൊലപ്പെടുത്തി കളഞ്ഞത്, കൊന്നുകളഞ്ഞത്, മാനഭംഗപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ട പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിൽ വെച്ച് ഒറ്റക്കയ്യനായ ഒരു മനുഷ്യൻ, ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന മനുഷ്യൻ പീഡിപ്പിച്ചു കൊന്നതും നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അതുപോലെ തന്നെ മദ്രസയിൽ പോയ കുഞ്ഞുകുട്ടിയെ മാരകായുധം ഉപയോഗിച്ച് വെട്ടിക്കൊന്നതും ആ കുഞ്ഞ് മദ്രസയിലേക്ക് മതപഠനത്തിന് വേണ്ടി പോയ ഒരു തെറ്റും ചെയ്യാത്ത ആ പാവപ്പെട്ട കുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തി കൊന്നുകളഞ്ഞതും നമ്മുടെ കേരളത്തിലാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പെരുമ്പാവൂരിലെ ദിശ എന്ന പേരുള്ള ഒരു സഹോദരി, ആ സഹോദരിയെ കൊന്നതും നമ്മുടെ അടുത്ത പ്രദേശത്താണ്. ഇന്നിതാ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു, മനുഷ്യ മനസാക്ഷിയെ വെട്ടിക്കുന്ന രൂപത്തിൽ 5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ മാനഭംഗപ്പെടുത്തുകയും പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ഉപേക്ഷക്ക് അടിമപ്പെടുത്തുകയും എന്നിട്ട് വലിയ കല്ല് കൊണ്ട് ആ കുട്ടിയുടെ മുഖത്തേക്ക് തലയിലേക്ക് ഇട്ട് കല്ല് കൊണ്ടടിച്ച് ആ പൊന്നുമോടെ ഒരു ചെളിക്കുള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ പൂഴ്ത്തി വെച്ച് ആരും കാണാത്ത രൂപത്തിൽ ഒളിപ്പിച്ചു വെച്ച കേസ്, അതുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. അതും നടന്നത് നമ്മുടെ കേരളത്തിലാണ്. കുടുംബത്തിലെ നാലോളം വരുന്ന ആളുകളെ, ഒരു കുടുംബത്തിലെ 4 ആളുകളെ സയനൈഡ് കൊടുത്തുകൊണ്ട് കൊന്നുകളഞ്ഞ ജോളി എന്ന പേരുള്ള ആ പെണ്ണ് ജീവിച്ചതും നമ്മുടെ കേരളത്തിലാണ്. അതും നമ്മുടെ കേരളത്തിൽ നടന്ന കുറ്റകൃത്യങ്ങളാണ്. അതുപോലെ തന്നെ പട്ടിണി മാറ്റുവാൻ വേണ്ടി പലചരക്ക് കടയിൽ നിന്ന് തന്റെ വിശപ്പിന് ആവശ്യമായ ഒരു ഭക്ഷണ സാധനം മോഷ്ടിച്ചു എന്ന പേരിൽ മധു എന്ന പേരുള്ള ഒരു യുവാവിനെ കെട്ടിയിട്ട് അടിച്ചു കൊന്നുകളഞ്ഞ ആൾക്കൂട്ടം ജീവിച്ചതും നമ്മുടെ കേരളത്തിലാണ്. ഈ കാബാലികന്മാർക്കും അക്രമികൾക്കും എന്ത് ശിക്ഷയാണ് നൽകിയത് എന്ന് ചോദിക്കുമ്പോ നാണവും അപമാനവും കൊണ്ട് തലതാഴ്ത്തി കളയേണ്ട, ശിരസ് താഴ്ത്തി കളയേണ്ട അവസ്ഥയിലാണ് നമ്മുടെ ജുഡീഷ്യറിയും നമ്മുടെ ഭരണവും. നോക്കൂ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ കുറ്റവാളികൾ പൊതുവെ ജനാവിലെ പൈസ കൊണ്ട് തിന്നും കുടിച്ചും സുഖിച്ചും ജയിലറകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. അവരുടെ പൈസയും അവരുടെ പണവും അതുപോലെ തന്നെ സ്വാധീനവും
രാഷ്ട്രീയവും മതവും ഉപയോഗിച്ച് അക്രമികൾ രക്ഷപ്പെടുകയാണ്. തന്റെ മകളെ പിച്ചി ചിന്തിയ, തന്റെ മകളെ കൊന്നുകളഞ്ഞ പ്രതി തന്റെ മുമ്പിലൂടെ ജാമ്യം കിട്ടി പുറത്തേക്കിറങ്ങി സുഖിച്ചുകൊണ്ട് ജീവിക്കുന്നത് കാണേണ്ടി വരുന്ന മാതാപിതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. എവിടെ നിന്നാണ് ഈ രൂപത്തിലുള്ള നീതി നിഷേധം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ, ഈ കുഞ്ഞിനെ, ഈ ബാലികയെ പീഡനത്തിനിരയാക്കി കൊന്നു കളയുന്നതിന് മുമ്പ് ഡൽഹിയിൽ പോക്സോ കേസിന് ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഒരു മാസം ജയിലറകൾക്കുള്ളിൽ കിടന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഒരു മാസം ജയിലറകൾക്കുള്ളിൽ കിടന്നിട്ട് പോലും അയാൾക്ക് ജാമ്യം കിട്ടി. അയാൾ അവിടെ നിന്ന് മുങ്ങി കേരളത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അതിനേക്കാൾ വലിയ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശിക്ഷിക്കപ്പെടണം, കുറ്റം ചെയ്ത ആളുകൾക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുവാൻ, സാമൂഹികമായ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ, അത് ചെയ്തേ പറ്റൂ. അത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഭരണകൂടവും ജുഡീഷ്യറിയും എല്ലാം ആലോചിക്കണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് പറയാനുള്ളത്. ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളും ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്ന നിയമ സംവിധാനവും ആധുനിക ലോകത്തിൽ ഏറെ പ്രസക്തമാണ്, ഏറെ പ്രസക്തമാണ്. അതിനെ എതിർക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അതിനെ പരിഹസിക്കുന്നവർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, മനുഷ്യനാണ് ഈ നിയമങ്ങൾ വേണ്ടി വരുന്നത്. മനുഷ്യന്റെ സാമൂഹികമായ സന്തുലിതാവസ്ഥ നിലനിൽക്കാനാണ് ശിക്ഷാവിധികൾ മുന്നോട്ട് വെക്കുന്നത്. മൃഗങ്ങൾക്കതില്ല. നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ല. എന്നാൽ മനുഷ്യന് നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ യാതൊരു തരത്തിലുള്ള വിധിവിലക്കുകളും ഇല്ലാതെ അവനെ അഴിച്ചുവിട്ടാൽ അവൻ ചെയ്യുന്ന ക്രൂര കൃത്യങ്ങൾക്ക് യാതൊരു കഴിവും കണക്കും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അവന് രണ്ട് കാര്യങ്ങൾ നാം അവന് ശ്രദ്ധിച്ചു നൽകിയിട്ടുണ്ട്. അതിന് അഥവാ അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും സംബന്ധിച്ച് അവന് ബോധം നൽകുകയും ചെയ്തിരിക്കുന്നു, ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സും, അതുപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനുള്ള മനസ്സും മനുഷ്യന് നാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും പഠിപ്പിക്കേണ്ടി വരുന്നത്, എന്താണ് കുറ്റമെന്ന് പഠിപ്പിക്കപ്പെടേണ്ടി വരുന്നത്, ഇന്ന രൂപത്തിലുള്ള കുറ്റങ്ങൾ ചെയ്താൽ ഇന്ന ശിക്ഷ എന്ന് പഠിപ്പിക്കപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഥവാ തിന്മയിൽ മുഴുകുന്നവന് നരകമാണ് പറയുന്നത്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷിദ്ധമായ പ്രവർത്തനത്തിൽ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്മാടിത്തത്തിൽ അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന്റെ സങ്കേതം നരകമാണ്. അള്ളാഹു പറയുകയാണ്, ദുഷ്കൃത്യം ചെയ്യുന്നവോ, തെമ്മാടിത്തം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നവോ, അവരാകുന്നു അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പാപം ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഥവാ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നവർ പാപമോചനം നടത്തുന്നവരാണ്. അവർക്കാണ് സ്വർഗമുള്ളത്. ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അത്തരക്കാർക്ക് അല്ലാഹു തങ്ങളുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വകാനല്ലാഹു ഗഫൂറ റഹീമാ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ തെറ്റിൽ നിങ്ങൾ മാറും, നിങ്ങളുടെ തിന്മയിൽ നിങ്ങൾ മാറും, നിങ്ങളുടെ ദംബുകളിൽ നിങ്ങൾ മാറും. എന്നിട്ട് തവല്ലാ, അല്ലാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യൂ, വതൂബു ഇലല്ലാ, അല്ലാഹുവിനേക്ക് നിങ്ങൾ മടങ്ങും എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. വകാനല്ലാഹു ഗഫൂറ റഹീമാ, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിൽ നിങ്ങൾ മടങ്ങിയാണ് പുറത്തു തരുമെന്ന് റബ്ബുൽ ആലമീൻ നമ്മളോട് പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ സമൂഹത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇസ്ലാമിക കോടതി ചില ശിക്ഷാ വിധികൾ നടപ്പിലാക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഭൗതികമായ ശിക്ഷകളാണ്,
ഈ ഭൗതികമായ ശിക്ഷകൾ നൽകിയിട്ടും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രചോദനം അയാൾക്ക് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ്, ഒരു ജനാധിപത്യ മതേതര രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊണ്ട് തന്നെ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നമ്മൾ പഠിക്കുമ്പോ അത് വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മുടെ രാജ്യത്തുള്ള പണ്ഡിത സഭകൾക്കോ സംഘടനകൾക്കോ ഫത്വ ബോർഡിനോ നടപ്പിലാക്കാൻ അനുവാദമില്ല ഈ ശിക്ഷാവിധികൾ. മറിച്ച് ഇവിടുത്തെ കോടതിയാണ്, ഇവിടുത്തെ കോടതിയുടെ നിയമങ്ങളാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. ഈ ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇസ്ലാമിക ശരീഅത്ത് കോടതിയാണ്. ഇസ്ലാമിക ശരീഅത്ത് കോടതി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ശിക്ഷയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ശിക്ഷകൾ വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഫത്വ ബോർഡുകൾക്കോ ഒന്നും നടപ്പിലാക്കാൻ സാധ്യമല്ല. ഇസ്ലാമിക ശരീഅത്തിന് മാത്രമാണ് അത് നടപ്പിലാക്കാനുള്ള അധികാരമുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രേരണയും ഇരയായവർക്കുള്ള നീതിയുമാണ് യഥാർത്ഥത്തിൽ ഈ ശിക്ഷാവിധിയിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്ക് വധശിക്ഷയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാം. അഥവാ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി. എന്താണ് വിധി നൽകിയത്? മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഒരാളെ ഒരാളെ കൊന്നുകളഞ്ഞാൽ, ഒരാളെ ഒരാളെ കൊലപാതകം നടത്തിയാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്നാൽ ഒരു മനുഷ്യ ജീവനെ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവനും രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അഥവാ ഇസ്രായേലുകളുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ നിയമങ്ങൾ മുമ്പ് ഇസ്രായേൽ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആ ഇസ്രായേൽ സമൂഹം ഈ നിയമങ്ങളിൽ വഞ്ചന കാണിച്ചു. ആ വഞ്ചനാപരമായ നിലപാട് അവർ സ്വീകരിച്ചപ്പോ അവിടെ വലിയ കുഴപ്പങ്ങളുണ്ടായി, ഫസാദുകൾ ഉണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. الله പറയുക يعني അല്ലാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ ഖിലാഫായി വെട്ടിക്കളയുകയോ മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു. പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുണ്ടായിരിക്കും. ആ പറഞ്ഞത് എന്താണ്? ഒരാളെ കൊന്നാൽ ആ കൊന്നതിന് പകരമായി ഈ മനുഷ്യനെ കൊല്ലണം എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത് കോടതി അയാൾക്ക് വിധിക്കുന്ന ശിക്ഷ എന്നുള്ളത് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം. അതെന്തിനാണ്? ഭൂമിയിലെ സാമൂഹികമായ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ് ആ രൂപത്തിലുള്ള ശിക്ഷാവിധികളുള്ളത്. കൃത്യമായ പ്രതിക്രിയയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് സമൂഹത്തിന് ഗുണപാഠത്തിനും ഇരകൾക്ക് നീതിക്കും വേണ്ടിയാണ്. ഇസ്ലാമിലെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അധികാരികൾക്കോ നീതിപീഠത്തിനോ സമ്പത്തിനോ രാഷ്ട്രീയത്തിനോ സ്വജനപക്ഷപാതത്തിനോ സാധ്യമല്ല. മറിച്ച് ഇരയാക്കപ്പെട്ടവനോ അവന്റെ ബന്ധുവോ മാപ്പ് കൊടുത്താൽ മാത്രമാണ് കുറ്റവാളി രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരാളെ കൊല്ലുകയാണ്. അയാളെ കൊന്ന ആ മനുഷ്യന് കൊല്ലപ്പെട്ടവരുടെ രക്തബന്ധത്തിലുള്ള വാപ്പയോ അവന്റെ ഭാര്യയോ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട ആളുകളോ
ഈ മനുഷ്യനെ ശിക്ഷ കൊടുക്കേണ്ടതില്ല എന്ന് ഇസ്ലാമിന്റെ ശരീഅത്ത് കോടതി അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നത് കൊല്ലപ്പെട്ടവന്റെ രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ്. അല്ലാത്ത പണത്തിനോ അല്ലെങ്കിൽ അവന്റെ സ്വാധീനത്തിനോ അല്ലെങ്കിൽ അവന്റെ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും അവനെ രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല. അവൻ ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിക ശരീഅത്ത് കോടതി മുന്നോട്ട് വെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹ الذين آمنوا كتب عليكم القصاص في القتل الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من نخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. الله പറയുകയാണ് സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിലും തുല്യ ശിക്ഷ നടപ്പിലാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും, അടിമയ്ക്ക് പകരം അടിമയും, സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന്റെ കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്തിൽ നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ, അഥവാ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മാതാപിതാക്കൾ ഈ കൊന്നവന് മാപ്പ് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, അല്ലാതെ അങ്ങനെ മാപ്പ് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കുള്ള നിയമമാണ്. ആ നിയമത്തിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ കാണിക്കേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അവർക്ക് യഥാർത്ഥത്തിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ആ കുറ്റവാളി അടുത്ത കുറ്റത്തിലേക്ക് നീങ്ങുന്നതാണ്, അടുത്ത തെമ്പുകളിലേക്ക് തെറ്റുകളിലേക്കാണ് നീങ്ങുന്നതാണ്. അത് സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സ്വീയ ജീവിതത്തെ അത് ബാധിക്കുന്നതാണ്. അത് ബാധിക്കാതിരിക്കാൻ ഈ കുറ്റവാളിയോട് നിങ്ങൾ കരുണ കാണിക്കേണ്ടതില്ല. കാരണം ഈ കുറ്റവാളി ഉണ്ടാക്കുന്ന പ്രശ്നം അതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിപത്തിലേക്ക് രാജ്യത്തെയും നാടിനെയും സമൂഹത്തെയും കൊണ്ടുപോകും എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ വ്യഭിചാരികൾക്കുള്ള ശിക്ഷയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിവാഹിതനായ വ്യഭിചാരിയാണെങ്കിൽ എറിഞ്ഞു കൊല്ലാനാണ് പരിശുദ്ധ ഇസ്ലാം ആ വ്യഭിചാരിക്കുള്ള ശിക്ഷയായി പറയുന്നത്. അഥവാ വിവാഹിതനാണ്, അവൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവന്റെ എല്ലാ അർത്ഥത്തിലുള്ള വൈകാരികമായ കാര്യങ്ങൾക്കും അവൻ അവന്റെ ഭാര്യയെ സമീപിക്കാൻ സാധിക്കും, എന്നിട്ടും ആ ഭാര്യയെ ചതിച്ചുകൊണ്ട് ആ ഭാര്യയെ എല്ലാ അർത്ഥത്തിലും ചതിച്ചുകൊണ്ട് അവൻ മറ്റു പെണ്ണിനെ അന്വേഷിച്ചു പോവുകയാണ്. ആ രൂപത്തിൽ അവനൊരു വിചാരത്തിൽ ഏർപ്പെട്ടാൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിക ശരീഅത്ത് കോടതി അതുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വിവാഹിതനല്ലെങ്കിൽ അവനെ 100 അടി അടിക്കണമെന്നാണ്. ആ 100 അടി അടിക്കുകയും ആ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെടുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിക ശരീഅത്ത് കോടതി പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നു, അള്ളാഹു പറയുകയാണ്, വിഭജിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 അടി അടിക്കുക. നിങ്ങൾ അള്ളാഹുവിനും മുൻ ദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ മത നിയമത്തിൽ അത് നടപ്പാക്കുന്ന വിഷയത്തിൽ അവരോടുള്ള കാരുണ്യമൊന്നും ദയയൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്ത്, ആ ശിക്ഷ നടക്കുന്നിടത്ത് സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു സംഘം അവിടെ സന്നിഹിതരാകട്ടെ, ഒരു പരസ്യമായി സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ശിക്ഷ നടപ്പിലാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്, പാവപ്പെട്ട പെണ്ണുങ്ങളെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ പോലും എന്തൊരു ക്രൂരതയാണിത്, എന്തൊരു മാനസികമായ കരിങ്കല്ലാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിനെ ബാധിച്ചത്. ആ വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, ക്രൂരമായി കൊന്നു തള്ളുകയാണ് പാവപ്പെട്ട പെൺകുട്ടികളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊന്നു തള്ളിയാലും 1 മാസമോ 2 മാസമോ ജയിലറകൾക്കുള്ളിൽ കിടന്നിട്ട് 3ാമത്തെ മാസം ജാമ്യത്തിലിറങ്ങി സ്വീയവിഹാരം നടത്തുന്ന പ്രതികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തോട് നമ്മുടെ പണ്ഡിത സഭ, കേരള ജമിയത്തുലമാ ആ വിഷയത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ചർച്ച ചെയ്ത് നമ്മുടെ പണ്ഡിത സഭ സർക്കാരിനോടും കൂടെയുള്ള ജുഡീഷ്യറിയോടും ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ ഈ സാധാരണ നിലക്കുള്ള ദുഃഖാചരണം, സാധാരണ നിലക്കുള്ള ദുഃഖ പ്രകടനങ്ങൾക്കും അപ്പുറം ഈ ഈ കുറ്റകൃത്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനുള്ള
വളരെ കൃത്യമായ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും അത് കൃത്യമായി യാതൊരാളുടെയും പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ അത് നടപ്പിലാക്കുവാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള കാര്യങ്ങളും ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ പണ്ഡിത സഭ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ വിവാഹിതയായ വിവാഹിതയായ ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അയാൾ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് ഇസ്ലാമിക ശിക്ഷ നിയമം പറയുന്നത്. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹു ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റേതായ വൈകാരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു പെണ്ണിനെ സമീപിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ആ തിന്മയിൽ അദ്ദേഹം അകപ്പെട്ടു പോയി. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആ തിന്മ ചെയ്തതിന് ശേഷം മാനസാന്തരം ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈസ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മൈസനെ എറിഞ്ഞു കൊന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാ നിയമം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കുവാനും ഇസ്ലാം നിയമങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. നിയമങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. വെറുതെ ആരോപണം എന്ന് പറയാൻ പാടില്ല. വല്ലദീന യർമൂന അൽമുഹ്സനാതി സുമ്മ ലം യഖ്തു ബി അർബഅതി ശുഹദാ ഫജിദൂഹും 80 ജന്നത വലാ തഖ്ബറു ലഹും ശഹാദത അബദാ വഉലാഇക ഹുമുൽ ഫാസിഖൂൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ചാരിത്ര്യവാദികളുടെ പേരിടവാ നല്ലവരായ സ്ത്രീകളുടെ മേൽ വ്യഭിചാരം ഒരാൾ ആരോപിക്കുകയും എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാൻ അയാൾക്ക് കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ വെറുതെ 4 സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയാതെ വെറുതെ നല്ലവരായ വിശ്വാസികളായ സ്ത്രീകൾക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ ആ വ്യഭിചാര ആരോപണവുമായി വരുന്ന ആളെ 80 അടിക്കണം എന്നാണ് ഇസ്ലാമിക ശരീഅത്ത് കോടതി അയാൾക്ക് വിധിക്കുന്ന ശിക്ഷ. വെറുതെ പറയാൻ പറ്റുകയില്ല. കൃത്യമായ സാക്ഷികളെ ഹാജരാക്കി അത് തെളിയിക്കുവാൻ ഇയാൾക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇപ്പോ എന്റെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടാൽ ഇസ്ലാമിക ശരീഅത്ത് കോടതിയുടെ മുന്നിൽ അത് കൂടി എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ കഴിയില്ല. 4 സാക്ഷികൾ അതിനെ ഹാജരാക്കാൻ എന്നെ കൊണ്ട് പറ്റണം, ഇല്ലെങ്കിൽ എനിക്ക് 80 കിട്ടും. അതാണ് ഇസ്ലാമിക ശരീഅത്ത് കോടതി എന്തുകൊണ്ടാണ് 4 സാക്ഷികൾ എന്ന് പറഞ്ഞത്. ഇവിടെ 4 സാക്ഷികൾ എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. അഥവാ ഇവർക്ക് അല്ലാഹുവിനെയും പേടിയില്ല, അതുപോലെ തന്നെ സമൂഹത്തെയും പേടിയില്ല. അതുകൊണ്ടാണല്ലോ 4 ആളുകൾക്കാണ് 4 ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വ്യഭിചരിക്കാനുള്ള ധൈര്യം അവനുണ്ടാകുന്നത്. അവൻ ആ രൂപത്തിൽ സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സാമൂഹികമായ എല്ലാ രൂപത്തിലുള്ള അതിർവരമ്പുകളെയും അവൻ ലംഘിച്ചു കളയുകയാണ്. അത്ര ക്രൂരനാണവൻ എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 സാക്ഷികളെ ഹാജരാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഈ ശിക്ഷകൾ നടപ്പിലാക്കിയാൽ ഒരു പരിധിവരെ ഈ രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കളവും തട്ടിപ്പറിക്കലും മോഷണവും നടത്തുന്നവർക്ക് അവരുടെ കൈപ്പറ്റി മുറിച്ചു കളയണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മോഷ്ടിക്കുന്നവന്റെയും മോഷ്ടിക്കുന്നവരുടെയും കൈകൾ നിങ്ങൾ മുറിച്ചു കളയുക. എന്ന് പറഞ്ഞാൽ കൈപ്പറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയുമാണത്. അള്ളാഹു പ്രതാപിയാണ്, യുക്തിമാനാണ്. കാരണം മറ്റുള്ളവന്റെ സമ്പത്ത് അപഹരിക്കുക, മറ്റുള്ളവന്റെ അധ്വാനം അപഹരിക്കുക എന്നുള്ളത് വലിയ ദമ്പാണത്, വലിയ കുറ്റമാണത്. അങ്ങനെ ചെയ്യുന്നവന്റെ കൈപ്പറ്റി മുറിച്ചു കളയുക. അങ്ങനെ മുറിക്കപ്പെട്ട ആളുകളെ കാണുമ്പോ മറ്റുള്ള ആളുകൾക്ക് ഈ ശിക്ഷ നേരിടേണ്ടി വരും. ഇങ്ങനെ എന്റെ കൈപ്പറ്റി പോകും, ഞാൻ മറ്റുള്ളവന്റെ ധനം അപഹരിച്ചാൽ എന്ന ബോധം ഉണ്ടാകുമ്പോ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഒരു പക്ഷേ മാറി നിന്നേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ഇസ്ലാം ശിക്ഷാ നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ ശിക്ഷാ നിയമങ്ങൾ കൃത്യമായി സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ യാതൊരു തരത്തിലുള്ള യൂസും അവിടെ ഉണ്ടാവുകയില്ല.
ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ശിക്ഷ കൊടുക്കുവാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുക. അത് ആരായാലും അത് മതത്തിന്റെ പേരിൽ രക്ഷപ്പെടരുത്, രാഷ്ട്രീയത്തിന്റെ പേരിൽ രക്ഷപ്പെടരുത്, അവന്റെ സാമൂഹികമായ എന്തെങ്കിലും സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടരുത്, അവന്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടരുത്. നീതി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനം മുന്നോട്ട് വരണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. എല്ലാ അർത്ഥത്തിലുമുള്ള സാമൂഹികമായ എല്ലാ ദുരന്തങ്ങളെ തൊട്ടും നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫാഇസീന ബില്ലാഹ് അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം ഒരു ജീവിതം നയിക്കുന്ന മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു ശിക്ഷാവിധികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ കൃത്യമായി ഓരോ സംഗതികൾക്കും ഓരോ സംഗതി, കയ്യാണോ പോയത് കൈ, കണ്ണാണോ പോയത് കണ്ണ്, നാവാണോ പോയത് നാവ്, ആ രൂപത്തിൽ അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തു മാഇദയിൽ കാണാം. വഖത്തബന അലൈഹി ഫീഹാ അന്ന നഫ്സ ബിൽ നഫ്സ വൽ ഐന ബിൽ ഐൻ വൽ ലംഫ ബിൽ ലംഫ വൽ ഉദ്ന ബിൽ ഉദ്ന വൽ സിന്ന ബിൽ സിന്ന വൽ ജുറൂഹ ഖിസാസ് ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തു ലഹു വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫദാലികഹു അള്ളാഹു പറയുകയാണ്, ജീവൻ ജീവൻ ജീവനാണോ എടുത്തത് അവന്റെ ജീവൻ എടുക്കണം, കണ്ണാണോ എടുത്തത് കണ്ണെടുക്കണം, മൂക്കാണോ എടുത്തത് മൂക്കെടുക്കണം, ചെവിയാണോ എടുത്തത് ചെവിയെടുക്കണം, പല്ലാണോ നഷ്ടപ്പെടുത്തിയത് പല്ല് മുറിച്ചു കഴിയണം, ആരാണോ പല്ല് നഷ്ടപ്പെടുത്തിയത് അവന്റെ പല്ലെടുക്കണം, അതുപോലെ തന്നെ മുറിവുകൾക്ക് തത്തുല്യമായ പ്രതിക്രിയ എന്നിങ്ങനെയാണ് അതിൽ അഥവാ തൗറാത്തിന് മുമ്പ് ഞാൻ ഊരി വെച്ച ആയത്തിൽ ഇസ്രായേലർക്ക് കൊടുത്തല്ലോ, ആ നിയമത്തിൽ തൗറാത്തിൽ നാം അവർക്ക് നിയമമായി വെച്ചിട്ടുള്ളത്, വല്ലവനും പ്രതിക്രിയ ചെയ്യാതെ മാപ്പ് നൽകുന്ന പക്ഷം അത് അവന്റെ പാപമോചനത്തിന് ഉതകുന്ന ഒരു പുണ്യകർമ്മമാണ് എന്നും അള്ളാഹ് പറയുകയാണ്. ഒരാളുടെ പല്ലൊരാളടിച്ച് പൊട്ടിച്ചു കളഞ്ഞു, അയാൾ പറയുകയാണ് അത് അവനോട് സംഭവിച്ചു പോയതാണ്, അതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്, അത് കരുണയാണ്, അതാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിധിയിലുള്ളത് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. എല്ലാ ആളുകളും ഈ രൂപത്തിലുള്ള കുറ്റകൃത്യം കയ്യിലെടുക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് തീരെ പാടില്ലാത്ത സംഗതിയാണ്. രാജ്യത്ത് നിയമമുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ നീചകൃത്യങ്ങളും തൊട്ടും റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കണം, വാഹനവും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു ഒരാരമേ നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ ഇന്ന് വരുന്ന